പ്രത്യേകം സന്ദർശിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട ജേസന്റെ മകനും എത്തിയിട്ടുണ്ട്. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ജോയ്. ത്രിയേകാം ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വൈദിക ശ്രേഷ്ഠരും, മാനേമ്മറ്റിയ ഒന്നാം എബ്രഹാം ശ്രേഷ്ഠന്, ഈ കല്ലാ ഈ കുടുംബയോഗത്തിന്റെ, തിരുമേനിയുടെ കുടുംബത്തിന്റെ യോഗത്തിന്റെ ഏറ്റവും വൈദികൻ ബഹുമാനപ്പെട്ട മാത്യു അച്ഛന്, ജെയിംസ് കോർപ്പിസ്കോപ്പാച്ചന്, ഇന്നത്തെ നമ്മുടെ കീനോട്ട് അഡ്രസ് തരുന്ന ബഹുമാനപ്പെട്ട സക്രിയ നൈനാനച്ചന്, അതുപോലെ നമ്മുടെ എടവകയുടെ വികാരി പ്രധാനപ്പെട്ട ലിജേഷ് അച്ഛന്, അച്ഛന് നമ്മുടെ സെന്ററിന്റെ സെക്രട്ടറിയും ട്രഷറും ഇതിന്റെ എല്ലാ ചുമതലക്കാരനായി ഫ്രീ, അതായത് ഈ മന്ത്രിമാരുണ്ടല്ലോ സഹമന്ത്രിമാരാണെങ്കിലും സ്വതന്ത്ര ചുമതലയുള്ള സ്വതന്ത്ര ചുമതലയായിട്ട് ഞാൻ കൽപ്പന കൊടുത്ത് ആക്കിയിരിക്കുന്ന ഇതിന്റെ സെന്ററിന്റെ ചുമതലക്കാരൻ ഡോക്ടർ എബ്രഹാം അച്ഛന് വൈദികരെല്ലാവരുമായി തോന്നുന്നു. കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവര്, നമ്മുടെ തിരുമേനിയുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട കുര്യന് കൊച്ചുമോൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, അതുപോലെ തന്നെ കുവൈറ്റ് എടവകയിൽ നിന്ന് ഇപ്പോൾ സേവനത്തിലുള്ളവരും സേവനം കഴിഞ്ഞ നാട്ടിൽ സെറ്റിലായിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മുടെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട ഷാദി എബ്രഹാം, പ്രിയപ്പെട്ട ജെയ്സൺ ജോർജ്, ബാക്കി എല്ലാ സഹോദരി സഹോദരങ്ങള്, കുഞ്ഞുങ്ങള്, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. ഈ ദീർഘമായ ഒരു പ്രസംഗത്തിന് സാന്ദ്രത്യമില്ല. കാരണം കീനോട്ട് അഡ്രസ് തരാനായിട്ട് അച്ഛൻ ഇങ്ങനെ കുറിപ്പുകളൊക്കെ റെഡിയാക്കി അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അച്ഛന്റെ പാതയിൽ ഒരു പ്രതിബദ്ധമായി ഞാൻ നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടെങ്കിലും ഞാൻ ഇന്നലെ വൈകിട്ടാണ് ട്രിവാൻഡ്രത്ത് ബിലായിൽ നിന്ന് അബുവച്ചൻ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. തിങ്കളാഴ്ച തന്നെ ഞാൻ ബിലായിക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അത്രമാത്രം ഈ യോഗത്തിൽ സംബന്ധിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ബിലായിൽ നിന്ന് ഇന്നലെ രാത്രിയിലാണ് ട്രിവാൻഡ്ര എയർപോർട്ടിൽ വന്നത്. അതുകൊണ്ട് ഐ എം വെരി 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 ഹാപ്പി. നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമേ എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. ഈ സ്ഥാപനം പുണ്യശ്ലോകനായ സ്തെഫാനോസ് മാർ തെവദോസിസ് തിരുമനസിലെ സ്മരണയ്ക്കായിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ബിലായി തിരുമേനി സ്ഥാപിച്ച ബിലായി സെയിന്റ് തോമസ് മിഷ്യന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാട്ടിലെ സെന്റർ കൂടിയാണ്. അതുകൊണ്ട് തിരുമേനിയുടെ ആത്മീക സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. തിരുമേനിയുടെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ എളിയ പിൻഗാമിയായി ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. ഈ സെന്ററിൻ്റെ ചരിത്രം അഭിവച്ചൻ സൂചിപ്പിച്ചു എങ്കിലും കുറച്ചുകൂടെ പറയേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് കുവൈറ്റ് എന്നുള്ളത് കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഇൻ പോപ്പുലേഷൻ വൈസ് ഭദ്രാസനത്തിൻ്റെ മൂന്നിൽ അല്ലെങ്കിൽ പാതി 50% പോപ്പുലേഷൻ കുവൈറ്റിലാണ്. 50% കൂടുതലാണെന്ന് പറയാം. ദ ടോട്ടൽ ഡയോസിസിൻ്റെ പോപ്പുലേഷനിൽ 50% കുവൈറ്റാണ്. അതുകൊണ്ട് കുവൈറ്റിൽ തന്നെ ഒരു ബിഷപ്പ് സബ്സെന്റർ തുടങ്ങിയാലും നല്ലതായിരിക്കും എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം 50% കുവൈറ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭദ്രാസനത്തിൻ്റെ ഊർജ സ്രോതസ്സും സാമ്പത്തിക സ്രോതസ്സും എല്ലാ സ്രോതസ്സുമായ കുവൈറ്റിലെ പ്രിയപ്പെട്ട എൻ്റെ ആത്മീയ സഹോദരങ്ങളും മക്കളും ഇവിടെ സമ്മേളിക്കുമ്പോൾ അതിൽ വന്ന് സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത
അപ്പുവച്ചനെയും അച്ഛനോട് ചേർന്ന് പ്രവർത്തിച്ചവരെയും നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും എൻ്റെ സന്തോഷം പ്രത്യേകമായിട്ട് ഞാൻ അറിയിച്ചു കൊള്ളുകയും ചെയ്യുന്നു. ഈ സെൻ്ററിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ 2009 ഞാൻ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ഇപ്പം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് 6 പൂർത്തിയായി, റണ്ണിങ് ഇൻ ദ 7th ഇയർ, 7th വർഷത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അറിയാവുന്ന ആ ചരിത്രം അഭിമന്യ ദേവദോസ് സിനിമേനയുടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന്, സ്വന്തം അക്കൗണ്ടിൽ നിന്ന്, മിഷൻ്റെയും എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റേതായ ഒരു താല്പര്യത്തിൽ മിഷൻ്റെ ആലോചനയോടുകൂടിയാണ് ഈ സ്ഥലം വാങ്ങിച്ചത്. കാരണം തിരുമേനിക്ക് ഒരു സെൻ്റർ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ തുടങ്ങണം എന്നുള്ളത്, മിഷൻ്റെ കീഴിൽ, സെൻറ്റ് തോമസ് മിഷൻ്റെ കീഴിൽ തുടങ്ങണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് വസ്തു വാങ്ങിച്ചത്. തിരുമേനി ആദ്യം ഒരു കോൺവെൻറ്റിൻ്റെ ട്രെയിനിങ് സെൻ്ററായി, പ്രത്യേകിച്ച് ഒരു ഈ അവിടുത്തേക്ക് ആശ്രമത്തിലേക്കും കോൺവെൻറ്റിലേക്കും മിഷൻ പ്രവർത്തനങ്ങൾക്കും ചെറുപ്പക്കാരെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാം വിളിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് സെൻ്ററായി രൂപം പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആദ്യം ഈ സെൻ്റർ ആരംഭിച്ചത്. പക്ഷേ അതൊന്നും കാര്യമായിട്ട് നടക്കാൻ പറ്റിയില്ല. പല പല പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഞാൻ ചുമതല ഏൽക്കുമ്പോൾ ഇതിൻ്റെ താഴത്തെ നില, ഗ്രൗണ്ട് ഫ്ലോറ് ജസ്റ്റ് ഒന്ന് വാർത്ത് സ്കെലിറ്റൻ മാത്രമുള്ളൊരവസ്ഥയിലാണ് ഞാൻ 2009 ചുമതല എടുക്കുന്നത്. താഴത്തെ ഫ്ലോറിൻ്റെ തേപ്പും ഒന്നും ആയിട്ടില്ല, സ്കെലിറ്റൻ മാത്രം ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആയിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഞാൻ ചുമതല എടുത്ത് 1-2 എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്കിതെല്ലാം ഒന്ന് പഠിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒക്കെ വരണം. അതുകൊണ്ട് 1-2 എടുത്തു. 1-2 കാര്യമായിട്ട് ഇവിടെ ഒന്നും പുരോഗതി വന്നില്ല. എന്നാൽ 1-2 കഴിഞ്ഞ് ഇതിൻ്റെ ചുമതല കാര്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയും അപ്പോഴത്തേക്ക് അബുവച്ചനുമൊക്കെ നാട്ടിൽ വരുന്നൊരു സമയമായി. അങ്ങനെ അബുവച്ചനെ ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചു, പുതിയ കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്തു. അങ്ങനെ പുതിയ കമ്മിറ്റിയും അബുവച്ചനും കൂടെ ചേർന്ന് മിഷനിൽ നിന്നുള്ള സാമ്പത്തിക സ്രോതസ്സോടുകൂടിയാണ് ഇപ്പോൾ ഈ കാണുന്ന നിലയിലുള്ള രീതിയിൽ ഈ കെട്ടിടം പണി പൂർത്തിയാക്കിയത്. തീർച്ചയായിട്ടും എനിക്കൊരു പ്രത്യേക താല്പര്യം ഈ സെൻറ്ററിനോടുണ്ട്. കാരണം തിരുമേനിയുടെ ജന്മനാട്ടിൽ തിരുമേനിയുടെ അദ്ധ്യാഭിലാഷമായി തുടങ്ങിയ ഒരു സെൻറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു എളിയ പിൻഗാമി എന്ന നിലയിൽ കൊണ്ടുപോകേണ്ടത് എൻ്റെ കൂടെ ഒരു ധർമ്മമാണ്, എൻ്റെ ഒരു കർത്തവ്യമാണ് എന്നുള്ള തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് മിഷനിൽ നിന്ന് നിർലോഭമായി എൻ്റെ എനിക്ക് കണക്ക് കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടില്ല എങ്കിലും നാളിതുവരെ ഏതാണ്ട് 80-85 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. കാരണം വസ്തുവിൻ്റെ വിലയൊന്നും കൂടാതെ, വസ്തുവിൻ്റെ വിലയൊക്കെ തിരുമേനിയുടെ കാലത്ത് കൊടുത്തതാണ്. അപ്പോൾ വസ്തുവിൻ്റെ വിലയൊന്നും കൂടാതെ തന്നെ 85-90 ലക്ഷം രൂപയോളം മിഷനിൽ നിന്ന് ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. കറക്റ്റ് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും ഓരോ സമയത്ത് 10 ലക്ഷം 20 ലക്ഷം ഞാൻ തന്നെ കമ്മിറ്റി കൂടി അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ഇവിടെ ഒരു ലോക്കൽ അക്കൗണ്ട് ഉണ്ട്, അത് ഞാനും അച്ഛനും കൂടാണ് അബുവച്ചനും കൂടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മിഷനിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, അച്ഛൻ ആവശ്യം പറയും, അപ്പം മിഷനിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് നടക്കുന്നത്. തിരുമേനിയുടെ കയ്യാലയത്ത് കുടുംബക്കാരുടെ വകയായിട്ടാണ് താഴെ നിങ്ങൾ കണ്ടു കാണും. വളരെ മനോഹരമായ തിരുമേനിയുടെ ഒരു മ്യൂസിയം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് കയ്യാലയത്ത് കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക കോൺട്രിബ്യൂഷനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ വാട്ടർ ഹാർവെസ്റ്റ് ഇവിടെ വെള്ളത്തിന് ഒരു പഞ്ഞവുമില്ല, വാട്ടർ ഹാർവെസ്റ്റ്. അത് കഴിഞ്ഞ വർഷം നമ്മുടെ എലഞ്ഞിക്കൽ ഷാജിയും അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരനെയും ഞാൻ കണ്ട് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്ത്, അച്ഛനും റിക്വസ്റ്റ് ചെയ്ത്, ഞാനും പിന്നെ അവർക്കൊരു ദിവസവും സ്വസ്ഥത കൊടുക്കാതെ എല്ലാ ദിവസവും ഫോൺ വിളിച്ച്, ഏതായാലും എലഞ്ഞിക്കൽ ഷാജിയും അദ്ദേഹത്തിൻ്റെ അനുജനും കൂടാണ്, എനിക്ക് തോന്നുന്നു 4 ലക്ഷം 5 ലക്ഷം രൂപയോളം അവർ തന്നു. അതാണ് നമ്മുടെ
ഈ വാട്ടർ ഹാർവസ്റ്റിംഗ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റം ഇപ്പൊ നിങ്ങൾക്കറിയാം ഇത് ഇസ് എ ഫുൾ ഫ്ലഡ്ജ്ഡ് സെറ്റർ എല്ലാം ഭംഗിയായിട്ട് പോകുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അബുവച്ചന് ഈ രോഗാവസ്ഥയിലും അദ്ദേഹം ആളുകളെ വെച്ച് ആയാലും സ്വന്തമായിട്ടാണെങ്കിലും കൊച്ചമ്മയും അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ട് ഭംഗിയായിട്ട് ഈ സെൻറ്റർ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നു എനിക്ക് ഒരു തലവേദനയും ഇല്ല അച്ഛൻ ചോദിക്കുമ്പോൾ കാശുമില്ലായ്മ കൊടുക്കുക പിന്നെ അച്ഛൻ വിളിക്കുമ്പോൾ ഇവിടെയൊക്കെ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് അച്ഛൻ്റെ രോഗാവസ്ഥയിലും അച്ഛനെ വളരെ ഭംഗിയായിട്ട് സെൻറ്റർ കൊണ്ടുപോകുന്നു ഇപ്പോൾ ഈ സെൻറ്ററിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ബ്രോഷർ തന്നിട്ടുണ്ട് പ്രധാനമായിട്ടും മാസത്തിലൊരിക്കലൊരു പ്രയർ മീറ്റിംഗ് ഉണ്ട് രണ്ട് പ്രാവശ്യം പ്രയർ മീറ്റിങ്ങിനുണ്ട് സെക്കൻഡ് സാറ്റർഡേയിൽ ഒരു നൈറ്റ് വിജിൽ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ചാപ്പലുണ്ട് എന്താ നിങ്ങൾക്കറിയാം ഇവിടെ അംഗപ്രത്തെ ചാപ്പലുണ്ട് ചാപ്പൽ ഇതുവരെ കുർബാന തുടങ്ങിയിട്ടില്ല കൂതാശ ചെയ്ത് ദൈവം അനുവദിച്ച അവിടെ അച്ഛൻ ഇച്ചിരിയുടെ ആരോഗ്യം വന്നോട്ട് അച്ഛൻ ഇച്ചിരിയുടെ ആരോഗ്യം വന്നിട്ട് വല്ല വൺസ് ഇൻ എ മന്ത് വല്ല മാസത്തിലൊരിക്കൽ രണ്ട് ദിവസമോ ഈ സെൻറ്ററിൽ ഒരു കുർബാന ചൊല്ലേണ്ടി വന്നാൽ നമുക്ക് പള്ളിയുണ്ട് കുർബാനയ്ക്ക് കുഴപ്പമില്ലെങ്കിലും നമ്മുടെ ഒരു സെൻറ്റർ ആണല്ലോ വൺസ് ഇൻ എ മന്ത് വല്ല മാസത്തിലൊരിക്കലെങ്ങാനും രണ്ട് ദിവസം അച്ഛന് ഒരു കുർബാന ചൊല്ലത്തക്കൊണ്ട് അച്ഛൻ ഇച്ചിരിയുടെ ആരോഗ്യമായിട്ട് അത് കൂതാശ ചെയ്യാം എന്നും കണ്ടിരിക്കുക ചാപ്പിന് സജ്ജമാണ് ഇസ് നൗ റെഡി ഉണ്ട് അതുകൂടാതെ യൂത്ത്സിന് വേണ്ടി നമ്മുടെ കോളേജിലെയും സ്കൂളിലെയും കുട്ടികൾക്ക് വേണ്ടി കൗൺസിലിങ് ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ അച്ഛൻ പിന്നീട് നിങ്ങളുമായിട്ട് പറഞ്ഞുകൊള്ളും അങ്ങനെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ ഓൾറെഡി ഇവിടെ ആയിട്ടുണ്ട് ഞാൻ നാട്ടിലെപ്പം വന്നാലും ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ഈ സമയത്തിന് അറിയിക്കുന്നു അതുകൊണ്ട് ഈ സെൻറ്റർ ഞാൻ പറഞ്ഞു വന്ന ലാസ്റ്റ് കൺക്ലൂഡിങ് ഒരു ഈ ഭാഗത്തിൻ്റെ കൺക്ലൂഡിങ് എന്ന് പറയുന്നത് ഈ സെൻറ്റർ നല്ലൊരു സെൻറ്ററായി കൽക്കട്ട ഡയസിൻ്റെയും സെൻറ്റ് തോമസ് മിഷനറിയുടെ ഒരു എന്തുവാ ഏകോപിപ്പിക്കുന്ന നാടുമായിട്ട് ഏകോപിപ്പിക്കുന്ന ലേസൺ സെൻറ്റർ എന്ന് പറയും ഒരു ലേസണിങ് സെൻറ്റർ ആയിട്ട് തീരണം നമ്പർ വൺ അതോടൊപ്പം തന്നെ തിരുമേനിയുടെ ശാശ്വത ഓർമ്മ നിലനിർത്തുന്ന തക്കവണ്ണമുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ ഈ സെൻറ്റർ വഴിയായിട്ട് നടത്തപ്പെടും എന്നുള്ളതും പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിക്കും അതുപോലെ സാമ്പത്തിക സഹായം ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതുവരെ ഉണ്ടാക്കുവാനുള്ള എല്ലാ സാമ്പത്തിക സഹായവും സെൻറ്റ് തോമസ് മിഷനിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇനിയും തുടർന്ന് പോകുമ്പോഴേ അതിൻ്റെ മറ്റ് ഒരുപാട് ആക്ടിവിറ്റീസിന് വേണ്ടി ഡേ ടു ഡേ അഫയേഴ്സിന് വീണ്ടും മിഷനിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ അഡീഷണൽ നോട്ട് ടു ദി മിഷൻ അതുകൊണ്ട് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു മേജർ റിസോഴ്സ് നമുക്ക് അവിടെ നിന്ന് തന്നെ ഉണ്ടാകത്തക്കവണ്ണമുള്ള പ്രവർത്തനം കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം മിഷനിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രായോഗികമായിട്ട് ഒരുപാട് അതുകൊണ്ട് ഈ മിഷനെ ഭംഗിയായിട്ട് ഈ സെൻറ്റർ ഭംഗിയായിട്ട് നിലനിന്നുകൊണ്ട് പോകുവാൻ തക്കവണ്ണമുള്ള ഒരു ലോക്കൽ സപ്പോർട്ട് സാമ്പത്തിക സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം അതിന് തീർച്ചയായിട്ടും തിരുമേനിയെ സ്നേഹിക്കുന്നത് തിരുമേനിയുടെ സ്മാരകത്തിലുള്ള ഒരു സെൻറ്റർ അതുകൊണ്ട് തിരുമേനിയെ സ്നേഹിക്കുന്നവര് ശാശ്വതമായി അതിനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങളുടെ ഒരു പ്രവർത്തന ഞാനൊരു റിക്വസ്റ്റ് വയ്ക്കുകയാണ് ഈ മഹാ ഇടവക അല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടാവും സെന്റ് തോമസ് അഹമ്മദിക്കാരാരെങ്കിലും ഉണ്ടോ ഇനിപടി ഇല്ല ബേസിൽ ഇടവക എന്നാരെങ്കിലും ഉണ്ടോ ഇല്ല ഉണ്ട് ബേസിൽ ബേസിൽ ഇടവക എന്നാരെങ്കിലും ഉണ്ടോ ഇല്ല സെന്റ് സ്റ്റീഫൻസ് കോൺഗ്രിഗേഷൻ എന്നാരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല വന്നിട്ടുള്ളവരെല്ലാവരും മഹാ ഇടവക അപ്പൊ മഹായിടവക മാത്രമല്ല കുവൈറ്റിലുള്ള മറ്റിടവുകളും ചേർന്ന് ഇതിൻ്റെ ഈ സെൻറ്റർ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാമ്പത്തികമായ കൈത്താങ്ങ് നിങ്ങളെ കൊടുക്കണം നിങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ചാരിറ്റിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി ഈ സെൻറ്റർ ദത്തെടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ്
ഇതിന്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ മുൻപോട്ട് വെക്കുകയാണ്. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ആമുഖം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞു. എല്ലാവർക്കും അല്പമായോ അധികമായോ ഇങ്ങനെയുള്ള ഒരു ഇന്നത്തെ ഒരു ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ സാധിച്ച എല്ലാവരോടും നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ബിലായി മിഷനെ കുറിച്ചുള്ള ഈ സമയത്ത് ഒരു വാക്ക് പറയണം. ഞാൻ ബിലായി മിഷനെ കുറിച്ചുള്ള കഴിഞ്ഞ വർഷത്തെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ആരും വാങ്ങിക്കാതെ പോകരുത്. ബിലായി സെയിന്റ് തോമസ് മിഷന്റെ സാമ്പത്തികം ഉൾപ്പെടെ അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് എന്ന് വളരെ അഭിമാനത്തോടെ ഏതാണ്ട് 10-25 പേജുള്ള വളരെ അഭിമാനത്തോടെ ഞാൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വന്നിട്ടുള്ളവരെല്ലാം ബിലായി സെന്റ് തോമസ് മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രോജക്ട്സുകൾ ചെയ്യുന്നുണ്ട്. തിരുമേനി സ്വപ്നം കണ്ടിരുന്ന തിരുമേനി നടപ്പാക്കിയ അതിനേക്കാൾ ഒരു ദൂരം കൂടെ മുന്നോട്ട് പോയി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തിരുമേനി സമാരംഭിച്ച ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, അതൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ടത് നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ ചെന്നതിന് ശേഷം തിരുമേനിയുടെ പ്രവർത്തനങ്ങളോട് കൂടെ ചേർന്ന് നടപ്പാക്കിയ ഒരുപാട് പ്രോജക്ട്സുകളുണ്ട്. ഒന്ന്, സ്ട്രീറ്റ് കുട്ടികൾക്ക് വേണ്ടി പഠിത്ത ഫ്രീ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സെൻ്ററുകൾ നമ്മൾ രണ്ടെണ്ണം ഞാൻ ചെന്നതിന് ശേഷമുണ്ടായി. കൽക്കട്ടയിലെ സ്ട്രീറ്റ് കുട്ടികൾക്ക് വേണ്ടി ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി വളരെ എഫക്റ്റീവായിട്ട് കൽക്കട്ടയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഞാൻ എനിക്കിപ്പോൾ മറവിച്ച് നല്ലവരുണ്ട് നമ്മുടെ മധ്യപ്രദേശിലെ സാഗറിലെ നമ്മളൊരു സ്കൂള് തന്നെ വളരെ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സ്കൂൾ തന്നെ നമ്മൾ സാഗറിൽ തുടങ്ങി. യഥാർത്ഥത്തിൽ അത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കൂൾ തുടങ്ങിയതാണ്. ഫീസ് വാങ്ങിച്ച് നടത്താനായിട്ട് സ്കൂൾ തുടങ്ങി, പക്ഷെ കുട്ടികളെ ആരും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞെന്ന ഒരു കാര്യം ചെയ്യേ, നമ്മളിതൊരു ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കൂൾ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് 19 പിള്ളേരെ നമുക്ക് കിട്ടി. ഇപ്പം അവർക്കെല്ലാം ഫ്രീ ആയിട്ട് ഒരു ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റമുണ്ട്. പിന്നെ 100 പേർക്കെങ്കിലും ഭക്ഷണം ഉച്ചയ്ക്കും വൈകിട്ടും കൊടുക്കുന്ന അന്നദാന പ്രോജക്റ്റ് ബിലായി വളരെ എഫക്റ്റീവായിട്ട് 2 വർഷമായിട്ട് നടക്കുന്നത്. ഉച്ചയ്ക്കും വൈകിട്ടും ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, വിളമ്പി പോയി തന്നെ കൊടുക്കുക, ചോറും ചപ്പാത്തിയും കറിയും എല്ലാം പാത്രത്തിൽ കൊണ്ടുപോയി വിളമ്പി തന്നെ കൊടുക്കുന്ന ഒരു 100, ചിലപ്പോൾ 70 പേരെ കാണത്തുള്ളൂ, ഏതായാലും 100 താഴെ പേർക്ക് ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാൻ പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് കുഷ്ഠരോഗികളുടെ ഒരു ഗ്രാമം ബിലായിലുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് തയ്യൽ പരിശീലനം മറ്റുള്ള ഒരു പ്രോജക്റ്റ് തുടങ്ങി, അതിപ്പോൾ നടന്നു വരുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻ നമ്മുടെ ഓർത്തഡോക്സിയ എന്ന് പറയുന്ന മേഖലയിൽ രണ്ട് കാര്യങ്ങൾ, അതിലൊരു കാര്യങ്ങൾ നടപ്പാക്കിയില്ല, ഒരു കാര്യം ഇങ്ങനെ ഓൺ ദ ബിഗിനിങ്ങിലാണ്. അതായത് സെയിന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഹിന്ദി കോൺഗ്രിഗേഷൻ എന്നതിൽ 19-35 ഫാമിലീസ് നമ്മുടെ കൂടെ നോർത്ത് ഇന്ത്യക്കാരെ ചേർത്ത് അവർക്ക് തന്നെ ഒരു കോൺഗ്രസ്, ഇതുവരെ അവർക്ക് സ്വന്തമായിട്ട് അച്ഛനില്ലായിരുന്നു. എന്നാൽ ഈ വർഷം ഞാൻ അയാൾ അച്ഛന് പട്ടം കൊടുത്ത്, നോർത്ത് ഇന്ത്യയിൽ ബോർഡ് ആൻഡ് ബ്രോട്ടപ്പായിട്ട് അച്ഛന് പട്ടം കൊടുത്ത് അവർക്ക് തന്നെ ഒരു വിചാരി അച്ഛനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാളിലെ ഒരു പയ്യൻ ഇപ്പം വന്നിട്ടുണ്ട്, എന്തുവന്നറിയത്തില്ല, നമുക്ക് നോക്കാം. എൻ്റെ മനസ്സിലിരിക്കുന്നത് സെയിന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഹിന്ദി കോൺഗ്രിഗേഷൻ ബംഗാളി കോൺഗ്രിഗേഷൻ രീതിയിലെ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതെത്രമാത്രം വിജയിക്കുമെന്ന് അറിയാം. ഇനി ഇതിൻ്റെ പ്രോസസ്, തിരുമേനിയുടെ ലാസ്റ്റ് ചെറിയസ്റ്റ് ഡിസൈർ ആയിരുന്നു നമ്മുടെ കൽക്കട്ടയിലെ തിരുമേനി സ്ഥലം വാങ്ങിച്ചു, കെട്ടിടമൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആ തിരുമേനി എന്ന മസ്കറ്റിൽ പോയി കാലം ചെയ്യും. അത് ഇന്ന് ആ സെൻറ്റർ സെൻറ്റ് ഗ്രിഗോറിയോസ് മിഷൻ സെൻറ്റർ അണ്ടർ സെൻറ്റ് തോമസ് മിഷൻ ബിലായി കീഴിൽ ഭംഗിയായിട്ട് വരുന്നു, സ്കൂൾ പണിയുന്നു. അവിടെ
അഞ്ചെട്ട് പത്ത് ഫാമിലീസിന് താമസിക്കാനുള്ള അത് കുവൈറ്റിലെ മഹാഇടവകയെ നന്ദിയോട് ഞാൻ സ്മരിക്കുന്നു. 40 ലക്ഷം രൂപ നിങ്ങൾ തന്നു. പിന്നെ ഞാൻ പലപ്പം വന്ന എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ എല്ലാം കൂടെ കൊടുത്ത് ഇപ്പോൾ ഒരു 3-4 ക്വാർട്ടേഴ്സ് അവിടെ ഓൾറെഡി സ്ഥാപിച്ചു. നല്ലൊരു പള്ളി സെൻറ്റ് ജോർജ് ഒരു ചാപ്പല് കഴിഞ്ഞ വർഷം പണിത് 3 ഓം കുദാശ തന്നെ ചെയ്തു. ഞാൻ ഈ മെയ്യില് ദിയോണീസിയോസ് പെരുന്നാളിന് പോയി 3 ഓം കുദാശ ചെയ്ത് ഫുൾ ഫ്ലഡ്ജിന് പള്ളിയായി ആ സെൻറ്ററിൻ്റെ അകത്ത് കുദാശ ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇനിയും വെച്ച് വെച്ചോട്ട് ഞാൻ എല്ലാവരും പറയും, നിങ്ങളുടെ സമയമില്ല. അപ്പം ഞാൻ പറഞ്ഞത് തിരുമേനി സമാരംഭിച്ച വലിയ വലിയ മിഷൻ പ്രോജക്റ്റുകൾക്ക് അതിനെ കൈത്താങ്ങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ മിഷൻ മേഖലകളിൽ നിലനിർത്തി ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ നൂതനമായ ചില പ്രോജക്റ്റുകളും സമാരംഭിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷത്തോടെ ഞാൻ പറയാം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ ആ മേഖല നിർത്തുകയാണ്, കാരണം ഇപ്പോഴേ പറയാൻ നോക്കട്ടുള്ളത്. നമ്മുടെ റായ്പൂരിലെ നയാ റായ്പൂർ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഇപ്പോൾ ഒരു പുതിയ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണ്. നയാ റായ്പൂർ നിങ്ങൾക്കറിയാവുന്ന റായ്പൂരാണല്ലോ ഛത്തീസ്ഗഡിലെ തലസ്ഥാനം. അവിടെ സെക്രട്ടേറിയറ്റ്, മന്ത്രി മന്ദിരങ്ങൾ, ഗവർണറിൻ്റെ മന്ദിരങ്ങൾ, പിന്നെ അതുപോലെയുള്ള ഓഫീസേഴ്സിൻ്റെ. സോ സ്വിറ്റ്സർലൻഡ് മോഡലിൽ അവരൊരു നയാ റായ്പൂർ സംഘടന. അപ്പോൾ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും അതിൻ്റെ ഒരു കോംപ്ലക്സും അവർ അഡ്വർടൈസ് ചെയ്തു, എഡ്യൂക്കേഷൻ ഏജൻസികളെ വിളിച്ചു. അപ്പം നമ്മളും അപ്ലൈ ചെയ്തു, 5-6 പേര് അപ്ലൈ ചെയ്തു. ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. ദൈവത്തിൻ്റെ മഹാകാരണം കൊണ്ട് ദാറ്റ് വാസ് അലോട്ടഡ് ടു അസ്, നമുക്കത് അലോട്ട് ചെയ്ത് കിട്ടി. 4 ഏക്കർ 3.85 ഏക്കേഴ്സ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 4 ഏക്കർ സ്ഥലം. നമ്മുടെ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മുഖ്യമന്ത്രിയുടെ വീട്. അതിൻ്റെ 1 കിലോമീറ്റർ നങ്ങപ്പുറാണ് സെക്രട്ടേറിയറ്റ്. എന്നയാളായി എയർപോർട്ട് അവിടെ നിന്നാൽ കാണാൻ 5 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ കണ്ണായ സ്ഥലത്ത് നമുക്ക് ഒരു പ്ലോട്ട് കിട്ടി. ഇപ്പോൾ അത് അളവെല്ലാം ചെയ്തു മതിൽ കെട്ടാനായിട്ട് പോകുന്നു. പക്ഷേ അത് നമുക്ക് വിലയ്ക്ക് തരത്തില്ല, അവർ ഇതിലാണ് എന്തോ ഇല്ല. അപ്പോൾ അതൊരു 10 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. വസ്തുവിൻ്റെ ലീസായിട്ട് 4 കോടിയും 6 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ ഒരു ഡയസിഷൻ്റെ ഒരു എന്നുവെച്ചാൽ ഒരു സെൻറ്റർ ഒരു ത്രോ സെൻറ്റർ പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളിലൂടെ നമുക്ക് അവിടെ ചെയ്യാം. പള്ളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു കൊച്ചു പള്ളിയൊക്കെ നമുക്ക് അവിടുത്തെ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് അഭിമാനമായി എന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിമാനം. ഞാൻ ബാബാദിരി വേണ്ടി കാര്യം സംസാരിച്ചു, ബാബാ വാസ് വെരി ഹാപ്പി. എനിക്ക് തോന്നുന്നു ഒക്ടോബറിൽ ബാബാദിരി തിരുമേനി വരുമ്പോൾ ഒക്കുമെങ്കിൽ തിരുമേനിയെ കൊണ്ട് തന്നെ ആ സെൻറ്ററിനെ കല്ലിടണം എന്ന ദൈവത്തിൽ ശരണപ്പെടുന്നു. അപ്പം നമ്മുടെ കൽക്കട്ട ഭദ്രാസനത്തിനും സഭയ്ക്ക് ആഗമാനവും അഭിമാനവുമായി നയാ റായ്പൂരിൽ നമുക്കിങ്ങനെ ഒരു പരിപാടി കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ നിർത്തുകയാണ്. ഞാൻ ആ മിഷനും ഡയസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തിരുമേനി വന്നപ്പോൾ നിങ്ങളുടെ അറിവിനായിട്ട് പറയുകയാണ്. അടുത്തതായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുവൈറ്റ് മാത്രമല്ല, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ മിഷൻ്റെ മേഖലകളിൽ പ്രവർത്തിച്ച് നാട്ടിൽ വന്നിട്ടുള്ളവരും അല്ലാത്തവരും എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഫ്രണ്ട്സ് ഓഫ് സെൻറ്റ് തോമസ് മിഷൻ എന്ന് പറഞ്ഞ് ഒരു സംഘടനയ്ക്ക് ജന്മം കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഫ്രണ്ട്സ് ഓഫ് സെൻറ്റ് തോമസ് മിഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഞാൻ ആലോചിച്ചു കൊള്ളാം. അതിനെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാം. തീർച്ചയായിട്ടും കുവൈറ്റിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ദ ഫ്രണ്ട്സ് ഓഫ് സെൻറ്റ് തോമസ് മിഷന് അംഗങ്ങളായിട്ട് ചേരണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ അറിയിച്ചു കൊള്ളാം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. പിന്നെ എനിക്ക് വേറെ ഒന്നും, ഞാൻ ഒരുമിച്ച് വന്നപ്പോൾ തിരുമേനി വേദോത്സവത്തിൽ നിന്ന് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണമല്ലോ, അതുകൊണ്ട് വേദോത്സവത്തിൽ നിന്നോട് അച്ഛനെ പറഞ്ഞുകൊള്ളും. എങ്കിലും തിരുമേനി ഇത്രയും വന്നപ്പോൾ വേദോത്സവത്തിൽ നിന്നൊരു വാക്ക് പറയണമല്ലോ, അതുകൊണ്ട് വേദോത്സവത്തിൽ നമ്മുടെ രണ്ട് വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ ആമുഖ പ്രസംഗം ഉദ്ഘാടന പ്രസംഗം അവസാനം. 37-ാം സങ്കീർത്തനം വേദോത്സവം ഉള്ളവരാണെങ്കിലും ഉണ്ട് എൻ്റെ അടുത്ത് 37-ാം സങ്കീർത്തനം. മുപ്പത്തിയേഴാം സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക,
അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കുക. വലിയൊരു പ്രസംഗത്തിൻ്റെ വിഷയമാണ്, ഞാനതിനൊന്നും സമയമെടുക്കുന്നില്ല. എങ്കിലും നമ്മൾ കൂടി വന്നപ്പോൾ ഒരു ബൈബിൾ നിന്ന് ഒരു ഭാഗം ഒന്ന് ചിന്തയ്ക്ക് വേണ്ടി വെക്കുക, നാമുഖമായിട്ട് വെക്കുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും, അതാണ് അവിടെ കീ വാക്യം. യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ ആഗ്രഹവുമുണ്ട്, അത്യാഗ്രഹവുമുണ്ട് അല്ലേ? ഈ ഇംഗ്ലീഷിൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡിസയർ, എന്നാൽ അത്യാഗ്രഹവും നെഗറ്റീവായിട്ടുള്ള ചില ആഗ്രഹങ്ങളുണ്ട്. കരുവാ അവിടെ വന്നിട്ട് കരുപ്പാറ്റ്. അപ്പോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേരാ, ഒന്ന് അവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു. ചാക്കോ ജോർജ് കുട്ടി മഹാ ഇടവക ഫാമിലി തങ്ങളോട് ചേർന്നുണ്ട്. ശ്രദ്ധിക്കാം, നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. ആഗ്രഹങ്ങൾ എന്നുള്ളതിനെ ഡിസയർ എന്നാ പറയുന്നത്, മറ്റതിനെ എനിക്കൊന്ന് ലസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ അങ്ങനെ വലിയ ഇംഗ്ലീഷ് പണ്ഡിതനൊന്നും അല്ലെങ്കിലും ലസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ശരി. ലസ്റ്റ്, ഗ്രീഡ്, ഗ്രീഡ് എന്ന് പറയുമ്പോൾ അത്യാഗ്രഹം. ലസ്റ്റ് അതുകൊണ്ട് ലസ്റ്റും ലസ്റ്റ് മാംസബന്ധമായത് വരും, എങ്കിലും ഗ്രീഡും ലസ്റ്റും എല്ലാം ചേർന്ന് വരും. അങ്ങനെയുള്ളതൊന്നും ദൈവം സാധിച്ചു തരത്തില്ല. അപ്പോ ഈ ലസ്റ്റ്, ഗ്രീഡ് ഇതൊക്കെ തലച്ചോറിലാണ് ഉണ്ടാകുന്നത്. കാരണം ഇമോഷണൽ ഇന്റലിജൻസ് തലച്ചോറിലാണ്. ദി ബ്രെയിൻ ഈസ് ദ സെന്റർ. ഈ ലസ്റ്റിന്റെയും ഗ്രീഡിന്റെയും ഒക്കെ ആവിർഭാവം തലച്ചോറിലാണ്. കാരണം ലസ്റ്റും ഗ്രീഡും ഒക്കെ സംതിങ് ഇമോഷണൽ, അറ്റ് ദ സെയിം ടൈം ഇന്റലിജൻസ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പ്രത്യേകം എടുത്തു പറയുന്നത്, യഹോവ നിന്റെ തലച്ചോറിലെ ആഗ്രഹങ്ങളെ തരുവെന്നല്ല പറയുന്നത്, യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തെ കുറിച്ചുള്ള പരാമർശം വേദപുസ്തകത്തിൽ ധാരാളം ധാരാളമുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടം പോകണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ നീ സൗഖ്യമാകണമേ, ദൈവമേ വെടിപ്പും. സോ മെനി റെഫറൻസസ് ആർ ദെയർ റിഗാർഡിങ് ഹാർട്ട്. എന്ന തലച്ചോറിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായ റെഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഹൃദയം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുടെ സിംബലാണ്. ഒന്ന്, നിർവ്യാജമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഹൃദയം. ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന പറഞ്ഞാൽ നിർവ്യാജമായ സ്നേഹം. രണ്ട്, ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഹൃദയം ഈ വികാരത്തിനതീതമായ, വികാരത്തിനും മറ്റ് ഒരു ആത്മീയതയുടെ ഹൃദയം, അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഹൃദയത്തെ കാണുന്നത്. ഹൃദയം പക്വതയുടെ ലക്ഷണമാണ്. ഇങ്ങനെ ഹൃദയത്തെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ് കൊണോട്ടേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ദൈവം ഹൃദയത്തിലെ ആഗ്രഹം, ഹൃദയത്തിൽ പക്വമായും ദൈവീകമായും ഉത്ഭവിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് സാധിച്ചു തരും. പ്രൊവൈഡഡ് യു ഹാവ് ടു ഒബ്സർവ് ടു ഓർ ത്രീ പോയിന്റ്സ്. അപ്പൊ ദൈവം ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആത്മീയമായ പക്വമായ പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങളെ സാധിച്ചു തരും മൂന്ന് നാല് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ടെലിഗ്രാഫിക് വേർഡ്സിൽ പറഞ്ഞെടുത്തത്, നമ്പർ വൺ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. എന്തോ ഈ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക എന്ന് പറഞ്ഞ വട്ട് ഇസ് ദ മീനിങ്? നന്മ ചെയ്യുന്നവരാണ് നമ്മൾ വിളിക്കുന്നവർ, പ്രത്യേകിച്ച് കുവൈറ്റുകാരെല്ലാം നന്മ ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും വാരി കോടിയൊക്കെ കൊടുക്കുന്നവരാണ്, നിങ്ങൾ നന്മ ചെയ്യുന്നവരാണ്, നമ്മളെല്ലാം നന്മ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന നന്മയുടെ പിറകിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് അജണ്ട കാണും, ഉറപ്പാണ്. ഉദാഹരണം, നല്ലൊരു ഉദാഹരണമാണ്, നിങ്ങൾ പിള്ളേരെ വളർത്തുന്നതിനാ, മക്കളെ വളർത്തുന്നതിനാ, അതിൻ്റെ പിൻപിലും ഒരു സീക്രട്ട് അജണ്ട ഉണ്ട്. എന്തുവാ, പിള്ളേർ വളർന്നു വലുതായി കഴിഞ്ഞാൽ എന്നെ നോക്കിക്കോളും, ഞാൻ വയസ്സാകാതിരിക്കുമ്പോൾ അവരെന്നെ നോക്കിക്കോളും. അപ്പൊ അതിൻ്റെ പിന്നിലും എന്തോ ഉണ്ട്, ഒരു സീക്രട്ട് അജണ്ട. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും പിമ്പിൽ
എന്താ കാണും? ഒരു ഉദ്ദേശം കാണും, ഒരു സീക്രട്ട് അജണ്ട കാണും. എന്നാൽ അങ്ങനെയുള്ള അജണ്ടയോട് കൂടിയ നന്മ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ആത്മീയമായ വാല്യൂല്ല. അതായത് നീ നന്മ ചെയ്യുന്നെങ്കിൽ യഹോവയിൽ ആശ്രയിച്ച് ചെയ്യുക, അതിന്റെ പ്രതിഫലം ഇങ്ങോട്ട് കിട്ടുമെന്നോ അല്ലെ എന്റെ പേരും വർദ്ധിക്കുമെന്നോ ഒന്നും. അതുകൊണ്ടാണല്ല കർത്താവ് പറയുന്നത് നീ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു രസകരമായ ഒരു ബൈബിൾ പണ്ട് പറഞ്ഞു തന്നില്ലേ, വലം കൈ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നോട്ട് എടുത്ത് ഇടത് കൈ കൊണ്ട് ഞെരുക്കി നോക്കുക എത്ര ആണ്. അതിനാ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന് കർത്താവ് പറഞ്ഞതാണ്, ഞെരുക്കി നോക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് സരസമായിട്ട് തമാശ പറഞ്ഞതാ. അപ്പോ യഹോവയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മറ്റൊരു അജണ്ടയുമില്ലാതെ ചെയ്യുന്ന നന്മയാണ് ആത്മീയമായി വാല്യുള്ളത്. അപ്പൊ നന്മ ചെയ്യുന്നെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യുക. മനസ്സിലായി? നമ്മള് അജണ്ടയോടുകൂടി നന്മ ചെയ്താൽ അതിന് തിരിച്ചടിയൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ആ വിഷയങ്ങളുടെ അവലോകനത്തിനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നിർത്തുക, സമയം പോകണം. രണ്ടാമത് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. വാട്ട് ഈസ് ദ മീനിങ്? ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക എന്ന് നമ്മൾ എപ്പോഴും വായിക്കുന്നതാണ്. അതിനൊരു മീനിങ് ഉണ്ട്. ദൈവം നിന്നെ എവിടെ ആക്കിയിരിക്കുന്നു അവിടെ നീ വിശ്വസ്തനായി. അതാ ദേശത്ത് പാർത്ത്. ഇപ്പൊ കുവൈറ്റിലെ മഹാ ഇടവകയിലാണോ അവിടെ വിശ്വസ്തനായിരിക്കണം. നിനക്ക് വലിയൊരു ഉദ്യോഗമാണോ ദൈവം തന്നെ ആ ഉദ്യോഗത്തിൽ. അപ്പം നീ ഏത് സ്ഥലത്തോ ഏത് സംവിധാനത്തിലോ ഏത് തലത്തിലോ നീ ആയിരിക്കുന്നു അവിടെ നീ എന്തോ ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അല്ലാതെ ഇവിടെ നിൽക്കുമ്പോ അങ്ങനെ പച്ച അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിനോ. നിന്നെ ദൈവം എവിടെയാക്കിയിരിക്കുന്നു, ഞാൻ എന്നെ ഒരു മെത്രാജനാക്കിയിരിക്കുന്നു, ആ മെത്രാജൻ എന്ന തലത്തിൽ ഐ മസ്റ്റ് ബി ഹോണസ്റ്റ്, ഞാൻ അവിടെ ആയിരിക്കും. നിങ്ങള് ഇപ്പൊ ഒരു കുടുംബനാഥന്മാർ അവിടെ ആയിരിക്കണം ഒരു സ്ഥലം. അപ്പൊ അതാണ് അതിന്റെ മീനിങ്. ദേശത്ത് പാർത്ത് വിശ്വസ്തം. ദൈവം നിന്നെ എവിടെ ആക്കിയിരിക്കുന്നു അവിടെ നീ എന്തോ ആയിരിക്കണം, വിശ്വസ്തം. നമ്പർ 3, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. നമുക്ക് ഈ നമുക്ക് നമ്മൾ ഏതില്ല നമ്മളെ രസിക്കുന്നത്, എനിക്ക് എന്തിൽ ഇഷ്ടമുണ്ടോ അതിൽ ഞാൻ രസിക്കും. ചിലർക്ക് കവിത കേൾക്കുന്ന ഇഷ്ടമോ കവിത കേട്ടോണ്ടിരിക്കും. ചില നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിൽ സീരിയലാണ് ഇഷ്ടം, ഏത് സമയമാണ് സീരിയലിനെ മുന്നിൽ പോയിരിക്കും. അപ്പൊ എതിലാണോ നമുക്ക് താല്പര്യവും ഇഷ്ടവും അവിടെ നമ്മൾ രസിക്കും. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയേണ്ട അർത്ഥം, അവിടെ സങ്കീർത്തനക്കാരൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഒരു യൂസേജ് ഒന്ന് നോക്കി, യഹോവയിൽ രസിച്ചുകൊള്ളുക എന്നല്ല പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ യുവർ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഇൻ ദ ലോർഡ്. ദൈവത്തിൽ തന്നെ രസിക്കുന്ന ഒരു വ്യക്തിയോട് പ്രത്യേകം പള്ളിയിൽ പോകണമെന്നോ പ്രാർത്ഥിക്കണമെന്നും പറയാം, അവൻ ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളും. ഞാൻ ഈ ഞങ്ങളുടെ കോളേജിൽ ഞാൻ പഠിപ്പിക്കും, കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു അധ്യാപകനുണ്ടായിരുന്നു, പേരെന്ന് ഞാൻ പറയത്തില്ല, പറഞ്ഞാൽ എനിക്കറിയാം. അയാള് വെള്ളമടിയുടെ ആശാനായിരുന്നു, കോളേജ് വരുമ്പോൾ എല്ലാം പറഞ്ഞൊക്കെ ചെയ്തു. ഈ ആശാനെ ആരും പറയണ്ട, വാരിയാരായി ഇവിടെ കിട്ടുമെന്ന് പ്രത്യേകം പറയുന്നു വേണ്ട. പൊക്കോളും എനിക്ക് ഞങ്ങൾ ടൂറിന് പോയി. ടൂറിന് പോയപ്പോ എവിടാന്ന് ഞാൻ ഓർക്കുന്നില്ല, തമിഴ്നാട് എങ്ങാണ്ട് കുഗ്രാമത്തിലെങ്ങാണ്ട് ഞങ്ങൾ ടൂറിന് പോയി. അവിടെ കണ്ടെന്ന് വണ്ടി നിർത്തി, ഇയാളെ കാണാനില്ല, ഞങ്ങൾ ആവാടെ ടെൻഷൻ, അയാൾ ഇവിടെ പോയി ചാടിയിട്ടുണ്ട്. ഒടി തപ്പി തപ്പി തന്നെ മൂന്ന് കുപ്പി പോക്കറ്റിലിട്ടാ വന്നത്. ഈ തമിഴ്നാട്ടിലെങ്ങാണ്ടുള്ള കുഗ്രാമത്തിൽ ഈ വാരിയാരായി എവിടെ കിടന്നു നിങ്ങളെടുക്കാൻ ആരും പറഞ്ഞു. അപ്പോ നമുക്ക് എവിടെ രസമുണ്ടോ നമ്മൾ തന്നെ അതിന്റെ വഴികൾ കണ്ടുപിടിക്കും, അതാണ് പറയുന്നത്. സോ നിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ രസം, ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി യുവർ ലോർഡ്. അതാണ് സങ്കീർത്തനക്കാർ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. മൂന്ന്, നാലാമത്തെ കാര്യം, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കും. ട്രസ്റ്റ് യുവർ വേസ് ഓൺ ടു ദ ലോർഡ്. നിന്റെ വഴി യഹോവയെ, നിനക്ക് ദൈവം മക്കളെ തന്നു, മക്കളെ അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാം, ദൈവം നോക്കിക്കോളും.
ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇപ്പൊ ദൈവം ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. പ്രൊവൈഡഡ് നാല് കൂട്ടം കാര്യങ്ങൾ മറന്നു പോകരുത്. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ദേശത്ത് പാർത്ത് വിശ്വസ്തതയാണ്. യഹോവയിൽ തന്നെ രസിച്ചുകൊണ്ട് നിന്റെ വഴി അങ്ങനെ ചെയ്താൽ തമ്പുരാൻ നിന്റെ ഹൃദയത്തിലെ ദൈവീകമായ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. ഉറപ്പാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. അതുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ ഒരു ബൈബിൾ കോണ്ടംപ്ലേഷനായി ഈ ഭാഗം ഞാൻ നിങ്ങളുടെ മുൻഭാഗം വെക്കുക. ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല, കാരണം പ്രസംഗം വലിയ മണിക്കൂറെടുത്ത് പ്രസംഗിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ദൈവം ആയിരിക്കുന്നിടത്ത് വിശ്വസ്തരായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നന്മ ചെയ്യുവാനും നമ്മുടെ വഴി ദൈവത്തിൽ ഫലമേൽപ്പിച്ച് ദൈവത്തിൽ രസം പിടിച്ച് കർത്താവിൽ രസം പിടിക്കണം. കർത്താവിൽ രസം പിടിച്ച് ജീവിച്ചാൽ ഒന്നും വിഷമിക്കേണ്ട. ദൈവം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. രണ്ട് മൂന്ന് അനൗൺസ്മെൻറ്റൂടെ ഞാൻ ആദ്യം ഞാൻ പറയുകയാണ്. ഒന്ന്, താഴെ കൗണ്ടറിൽ ഞാൻ പറഞ്ഞതുപോലെ മിഷ്യൻ്റെ, സെൻറ്റ് തോമസ് മിഷ്യൻ്റെ റിപ്പോർട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ബുക്കിലെറ്റ് നിങ്ങൾ വന്നിട്ടുള്ള എല്ലാവരും അത് വാങ്ങിയിട്ട് പോകണം. നമ്പർ വൺ. നമ്പർ ടു, തെയോഡോസിയസ് തിരുമേനിയുടെയും തിരുമേനിയുടെ നല്ലൊരു കളർ ഫോട്ടോ, വലിയൊരു ഫോട്ടോ താഴെ വെക്കും. ഞാൻ കുറച്ച്, എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് ഫോട്ടോ ഞാൻ ബിലായിന് കൊണ്ടുവന്നിട്ടുണ്ട്. ലാമിനേറ്റ് ചെയ്ത് വീട്ടിൽ വെക്കാൻ കൊള്ളാവുന്ന വലിയ ഫോട്ടോയാണ്. തെയോദോസിയുടെ ഫോട്ടോയുണ്ട്. അതോടൊപ്പം തന്നെ ദർപ്പൻ്റെ, ദർപ്പൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഡയസിസിൻ്റെ വകയായിട്ട് ഞാൻ ചെന്നതിന് ശേഷമാണ് തുടങ്ങിയത്. എല്ലാ എവറി ത്രീ മന്ത്സിൽ ദർപ്പൺ എന്നുള്ള രീതിയിൽ മാഗസിൻസ് ഇറങ്ങുന്നുണ്ട്. നല്ല പഠിക്കാനുള്ള, പക്ഷേ കൽക്കട്ടയിൽ അല്ല, കുവൈറ്റിൽ വായിച്ചു തരാനൊക്കത്തിൻ്റെ അതിൻ്റെ പഴയ കോപ്പികളും എല്ലാമാണ് ഉള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പി പ്രീസ്റ്റുഡിനെ കുറിച്ചാണ്. ഓരോ ഓരോ ഇഷ്യൂവിനും ഓരോ സബ്ജക്റ്റ് കാണും. ഇത് ലേറ്റസ്റ്റ് ഇഷ്യൂ ആണ്, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഫോട്ടോയും ഇതുമുണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും, ഞാൻ ഇന്നതെന്ന് പറയുന്നില്ല, അവിടെ റെസീപ്റ്റ് ഉണ്ട്. സെൻറ്റ് തോമസ് മിഷ്യൻ്റെ, കാരണം ദർപ്പണമൊക്കെ ഇറക്കണ കാശ് വേണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 50 രൂപ എങ്കിലും മിനിമം നിങ്ങൾ അവിടെ കൊടുക്കണം. കൊടുത്ത് നിങ്ങൾക്ക് ഇത് രണ്ടും തരും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇഷ്യൂ ദർപ്പണം തരും. അതുപോലെ ഇപ്പം നമ്മൾ അതാത് മാസത്തിൽ പത്രിക എന്നുള്ള നിലയിൽ, കാരണം കൽക്കട്ടയുടെയും ബിലായുടെയും പ്രവർത്തനങ്ങൾ മറ്റുള്ളവരൊന്നും അറിയുന്നില്ല, അറിയാൻ വേണ്ടി അന്ന് ഒരു മാസത്തിൽ ഒരിക്കൽ പത്രിക എന്നുള്ള രീതിയിലൊരു ഒരു ഒരു ബുക്കിലേറ്റ് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കോപ്പി, ആദ്യത്തെ അതിൻ്റെ കോപ്പി താഴെയുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. 50 രൂപ എങ്കിലും മിനിമം മിഷ്യനും ദർപ്പണം വേണ്ടി നിങ്ങൾ കൊടുക്കണം എന്ന് ഞാനൊരു ഹംബിളായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ നടന്നു പോകണമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ഇതൊക്കെ അവിടെ കിട്ടി. പിന്നെ എൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഉണ്ട്. ഒരു പുസ്തകത്തിൻ്റെ കോപ്പി അധികമില്ല, ഒന്നോ രണ്ടോ കോപ്പിയേ ഉള്ളൂ. മറ്റേ ഒരു വർഷം മുഴുവനുള്ള നമ്മുടെ ഞായറാഴ്ചയുടെ പ്രസംഗം, ഞായറാഴ്ച പ്രസംഗങ്ങൾ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റഡിയാണ്. ഓരോ സൺഡേയിലെയും ഏവൻഗേലിയോനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടൊരു സ്റ്റഡിയാണ് എൻ്റെ ഒരു പുസ്തകം. ഞാൻ രണ്ടു മൂന്ന് വർഷം ഇരുന്ന് മെണക്കെട്ടുണ്ടാക്കിയ പുസ്തകമുണ്ട്. അത് 100 രൂപയാണ് പുസ്തകം. അതുപോലെ എൻ്റെ ധ്യാന പ്രസംഗങ്ങളുടെ ഒരു പുസ്തകം ഇപ്പോൾ താഴെയുണ്ട്, ആവശ്യമുള്ളവർക്ക്. അപ്പം ഇതിൻ്റെ എല്ലാം കാശ് മിഷനെ ഞാൻ എടുക്കത്തില്ല, ഇതിനെ നിങ്ങളെ പുസ്തകത്തിൻ്റെ വിലയെല്ലാം മിഷനാണ് പോകുന്നത്. അത് താഴെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാ ഭാവുകങ്ങളും സ്നേഹവും അറിയുന്നു. അനുവദിച്ച പരിശുദ്ധ ഭാവാതിരിമേനി ഒക്ടോബറിൽ വരുന്നുണ്ട് കുവൈറ്റിൽ. നമ്മുടെ മഹാഇടവകയുടെ സൺഡേ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലിയാണ്. ഞാനും വരുന്നുണ്ട്. ഞാനും വരുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷണിച്ചാലേ പറ്റത്തുള്ളൂ, ക്ഷണിച്ചൊക്കെ ഇട്ടേക്കാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒക്ടോബറിൽ ദൈവം അനുവദിച്ചാൽ, ആ ഒക്ടോബറിൽ, ഒക്ടോബറിൽ ദൈവം അനുവദിച്ചാൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഇനി വീണ്ടും കാണാം. എല്ലാ ഭാവുകങ്ങളും സ്നേഹങ്ങളും നിങ്ങളോട് അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ കൂട്ടായ്മയെ അനുഗ്രഹരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.